നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് 36-ാം ദിവസം ഒരു ഹിന്ദി പാട്ടോടെ തുടങ്ങി. ഉടനെ തന്നെ നോമിനേഷനും ആരംഭിച്ചു. മജിസിയ ഭാനു ഋതുവിനെയും നോബിയെയും നോമിനേറ്റ് ചെയ്തു. റംസാൻ മജിസിയെയും മണിക്കുട്ടനെയും നോമിനേറ്റ് ചെയ്തപ്പോൾ മണിക്കുട്ടൻ തിരിച്ച റംസാനെയും അനൂപിനെയും നോമിനേറ്റ് ചെയ്തു. സന്ധ്യ സജന ഫിറോസിനെയും ഡിംപിളിനെയും നിർദ്ദേശിച്ചു. നോബി സജന ഫിറോസിനെയും ഡിംപിളിനെയും നിർദ്ദേശിച്ചു. സായി സജന ഫിറോസിനെയും ഡിംപിളിനെയും നിർദ്ദേശിച്ചു. ഡിംപിൾ തിരിച്ച സായിയെയും സൂര്യയെയും നോമിനേറ്റ് ചെയ്തു. അഡോണി സജന ഫിറോസിനെയും സൂര്യയെയും നിർദ്ദേശിച്ചു. അനൂപ് ഡിംപിൾ സായി എന്നിവരെ നിർദ്ദേശിച്ചു. ഇവിടെയൊന്നും ബുദ്ധിപരമായ ഒരു നീക്കം ആരും നടത്തിയതായി കണ്ടില്ല. എന്തായാലും ഇത്തവണ 6 പേരാണ് നോമിനേഷനിൽ എത്തി നിൽക്കുന്നത്. സായി വിഷ്ണു, അനൂപ്, മജിസിയ, സൂര്യ, ഡിംപിൾ എന്നിവരെ കൂടാതെ 6 വോട്ടുകളുമായി പതിവ് പോലെ ഫിറോസ് സജന തന്നെ മുന്നിൽ വന്നു. ഈ 6 വോട്ടുകൾ ഒരാളിലേക്ക് മാറ്റുമ്പോൾ മൂലയിലിരിക്കുന്ന പലരും അവിടെ തന്നെ ഒരു ഗെയിം കളിക്കാതെ ഇരുന്ന് വേര് പിടിച്ച 100 ദിവസം തികയ്ക്കും. ശരിയായ ഗെയിം അറിയാമെന്ന് പറയുന്ന ഫിറോസും ഫിറോസ് ഖാൻ വന്ന ദിവസം മുതൽ അദ്ദേഹത്തിന് മാത്രമാണ് നോമിനേറ്റ് ചെയ്തത്. സജന ഫിറോസിന് കിട്ടാവുന്ന വോട്ടുകളെല്ലാം കൊടുത്ത് അതിൽ ആനന്ദം കണ്ടെത്തുകയാണ് മത്സരാർത്ഥികൾ. ഇപ്പോഴും നോമിനേഷനിൽ വരാതിരിക്കുന്നവരെ വരുത്താൻ ഒരു ശ്രമവും ആരും നടത്തുന്നില്ല. ഭാഗ്യലക്ഷ്മിയെ ഋതു മാത്രമാണ് നോമിനേറ്റ് ചെയ്തത്. എല്ലാവർക്കും ഇത് പേഴ്സണൽ ശത്രുത മുതലാക്കാനുള്ള അവസരം മാത്രമാണ്. അല്ലാതെ മുൻപോട്ടുള്ള ഗെയിമുകളിൽ ശക്തരെ തിരിച്ചറിയാനോ ഇതേവരെ നോമിനേഷനിൽ വരാത്തവരെ നോമിനേഷനിൽ കടത്തിവിടാനോ അല്ല ആരും ശ്രമിക്കുന്നത്. ഫിറോസ് ഖാൻ ഓരോരുത്തരോടും താൻ പറഞ്ഞതിലെ നിലപാടുകൾ എന്താണെന്ന് വിവരിച്ച ശത്രുത മാറ്റുന്ന പ്രവർത്തനത്തിലായിരുന്നു ഇന്നലെ. ആദ്യം അഡോണിയോടും പിന്നീട് സായിയോടും കിടിലനോടും ഋതുവിനോടുമൊക്കെ പഴയ കാര്യങ്ങളിലെ നിലപാടുകൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഋതു മാത്രം എല്ലാ വിഷയവും എടുത്തിടുകയും ഇനി നാളെ നിങ്ങൾ എന്നെ തലകീഴായി നിർത്താനല്ലേ എന്ന് തിരിച്ചടിക്കുകയും ചെയ്തു. ഋതു റംസാനുമായുള്ള കിന്നാരം ഒഴിവാക്കി നല്ല ഒരു ഗെയിമറായി മാറിയതായി എനിക്ക് തോന്നി. ഫിറോസ് ഖാൻ തോറ്റുവരൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചതും മലമ്പനിയുമായി വന്ന് നിന്നെ കുത്തിക്കൊല്ലുന്ന കൊതുവായി മാറുമെന്ന് പറഞ്ഞതും ഒക്കെ ശരിയായില്ല എന്ന് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. അതാണ് ഒരു റിയൽ ഗെയിം. എന്തായാലും ഫിറോസ് ഖാൻ എല്ലാം ഒരുവിധം പറഞ്ഞ കോംപ്ലിമെൻ്റ് ആക്കി. പിന്നീടാണ് ഇൻടാൽക്കോ അലുമിനിയം റൂഫിൻ്റെ സ്പോൺസർ ടാസ്ക് അനൗൺസ് ചെയ്തത്. എവർലാസ്റ്റിംഗ് പേഴ്സണാലിറ്റി ആരാണെന്ന് തിരഞ്ഞെടുക്കുന്ന മത്സരം. അഡോണിയാണ് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ ഗെയിമിലെ ഏറ്റവും രസകരമായ വിഷയം മണിക്കുട്ടൻ സൂര്യയെക്കുറിച്ച് പറഞ്ഞതാണ്. ഇനിയെങ്കിലും ആ കവിതയ്ക്ക് വേണ്ട രീതിയിൽ ഒരു സ്ഥാനം കൊടുത്തില്ലെങ്കിൽ അത് വലിയ തെറ്റായി മാറും. സൂര്യയുടെ കണ്ണിൽ അന്ന് കണ്ട അതേ ഭാവം, അതേ റെസ്പെക്റ്റ് ഞാൻ കാണുന്നുണ്ട്. പ്രണയമാണെന്ന് ഞാൻ പറയുന്നില്ല, റെസ്പെക്റ്റായാണ് ഞാൻ കാണുന്നത്. എൻ്റെ അടുത്തുള്ള സമീപനം എന്നും ഇൻടാൽക്കോ അലുമിനിയം റൂഫ് പോലെ മഴയത്തും വെയിലത്തും ഒരേപോലെ തന്നെ. ഓൺലി ട്രസ്റ്റ് നോ റെസ്റ്റ്, അതിന് ഞാൻ റെസ്പെക്റ്റ് കൊടുക്കുന്നു. സൂര്യയിൽ റിയലായ പ്രണയമുണ്ടെന്ന് ആർക്കും മനസ്സിലാകും. അതായിരുന്നു സൂര്യയുടെ ഭാവം. ഇപ്പോൾ മണിക്കുട്ടനിലും ഒരു പ്രേമം ഉടലെടുത്തോ എന്നൊന്നും പറയാനാവില്ല. കാരണം അയാൾ പാറ പോലെ ഉറച്ച ഒരു ഗെയിമറാണ്. അയാളുടെ ഫസ്റ്റ് ഇൻറ്റൻഷൻ ഗെയിം തന്നെയാണ്. ഗെയിം കഴിഞ്ഞപ്പോൾ സൂര്യയുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞതായിരുന്നു. പാട്ടുകളും ഗോഷ്ടികളുമായി ആളാകട്ടെ തുള്ളിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു. കണ്ണാടിയിൽ നോക്കി മീശക്കാരൻ മണിക്കുട്ട, നീ മീശ പിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ലോക്ക്ഡൗൺ എന്ന സൂര്യയുടെ 3 വരി കവിത ചൊല്ലി സൂര്യ തൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നതും പ്രേക്ഷകർ കണ്ടു. പിന്നീട് ബൗൾ ആൻഡ് ബോൾ എന്ന ഗെയിം തുടങ്ങി. എന്തായാലും എല്ലാവരും കളിച്ചു. ബൗളിലേക്ക് ബോൾ തുല്യ ദൂരത്തിൽ നിന്നും എറിയുകയും അതിൽ ബോൾ വീഴ്ത്തുന്ന ആളിന് മറ്റൊരു ടീമംഗത്തെ കളിയിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്യാം. അങ്ങനെ അവസാനം സന്ധ്യ ഭാഗ്യലക്ഷ്മി ടീം വിജയിച്ചു. എല്ലാവരും വൈരാഗ്യബുദ്ധിയില്ലാതെ കളിച്ച ഒരു നല്ല ഗെയിമായിരുന്നു എന്ന് പറയാതെ വയ്യ. കിടിലൻ ഫിറോസിനെ നോബി ഒഴിവാക്കുമ്പോൾ പറഞ്ഞ ന്യായീകരണം, അവൻ വരയൻ ഷർട്ട് ഇട്ടിരിക്കുന്നു, അതിനാൽ അവൻ പുറത്തു പോകട്ടെ എന്നായിരുന്നു. ആ ന്യായീകരണം കേട്ട് അറിയാതെ ഞാനും ചിരിച്ചുപോയി. ഇനി അനൂപ് ഷവർമ കൊണ്ടുവന്ന ഫോയിൽ പേപ്പർ കൊണ്ട് ഒരു മയിലിൻ്റെ രൂപമുണ്ടാക്കി ഭാഗ്യലക്ഷ്മിക്ക് സ്നേഹത്തോടെ കൊടുത്തപ്പോൾ അവർ അത് നിഷേധിച്ചു. നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് കൊടുക്കൂ എന്നാണ് അവർ പറഞ്ഞത്. അനൂപിന് നിസ്സാരമായി കളയാവുന്ന ആ വിഷയം പരാതിയുമായി ബിഗ് ബോസ് ക്യാമറയുടെ മുന്നിലെത്തി. അത് ബിഗ് ബോസിനായി സമർപ്പിച്ചു പോന്നു. ബിഗ് ബോസ് അത് മീറ്റിംഗിനിടയിൽ ഭാഗ്യലക്ഷ്മിയുടെ സാന്നിധ്യത്തിൽ ഋതു വഴി ഒരു ആപ്പിളും കൂടി വെച്ച് അനൂപിനെ ഏൽപ്പിച്ചു. പക്ഷേ അതുകഴിഞ്ഞും തന്നെ അവഹേളിച്ചു എന്ന പരാതി സന്ധ്യയുടെ അടുത്ത് അനൂപ് ഉന്നയിക്കുകയും ചെയ്തു.
പക്ഷേ സന്ധ്യ ഭാഗ്യലക്ഷ്മിയോട് ഈ വിവരം പറഞ്ഞപ്പോൾ അവർ അതിനെ നിസ്സാരമായി തള്ളിക്കളഞ്ഞു. ഇതേപോലെ ഷോയിലെ പ്രധാന സൈക്കോളജി എന്ന് പറയുന്നത് മത്സരാർത്ഥികളെ അവരുടെ പ്രായം മറന്ന ചെറുപ്പത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. മനുഷ്യ മനസ്സുകൾക്ക് പല ഭാവങ്ങളുമുണ്ട്, അതൊക്കെ പുറത്തു കൊണ്ടുവന്ന് കളി നടത്തുന്നതാണ് റിയൽ ഗെയിം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ സീസണിൽ എല്ലാവർക്കും ടെഡ്ഡി ബെയറിനെ ബിഗ് ബോസ് നൽകുകയും അവസാനം അതിനായി 52 വയസ്സുള്ള രജിത് കുമാറും 25 വയസ്സുള്ള ഫുക്രുവും 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പോലെ തമ്മിലടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ കുസൃതി കുടുക്കുകളെ പോലെ ഇവർ മാറുന്നതാണ് ഗെയിമിലെ സൈക്കോളജി. വിവരവും വലിയ വിദ്യാഭ്യാസവും അധ്യാപന പാഠവും ഒക്കെയുള്ള രജിത് സർ മുളക് കണ്ണിൽ തേക്കാൻ ശ്രമിച്ചതുപോലും മനുഷ്യന്റെ മനസ്സിന്റെ വിവിധ ഭാഗങ്ങളുടെ ചിത്രമാണ്. പിന്നീട് സൂര്യയുടെ പി ടി ക്ലാസ് ആയിരുന്നു. എന്തായാലും സൂര്യയ്ക്ക് ഇന്നലെ പതിവില്ലാതെ ഉന്മേഷമായിരുന്നു. മണിക്കുട്ടന്റെ ബുദ്ധിപരമായ ഒഴിഞ്ഞുമാറലിൽ ഇളക്കം തട്ടിയോ എന്ന ലേശം ഒരു സംശയം എനിക്കില്ലാതെയില്ല. ഇനി കിടിലന്റെ മുൻപിൽ ആരെ കിട്ടിയാലും അദ്ദേഹത്തിന് പറയാനുള്ളത് ഫിറോസ് ഖാനെ കുറിച്ചാണ്. എല്ലാവരുടെയും മാസ്ക് അഴിക്കാൻ വന്നവൻ ഇപ്പോൾ മാസ്കുമായി നടക്കുന്നു എന്ന കിടിലന്റെ കമന്റ് ചിരി ജനിപ്പിച്ചു. കിടിലൻ അങ്ങനെ ഗ്രൂപ്പിന്റെ പദ്ധതികൾ നിരത്തുന്നുണ്ടായിരുന്നു. അവസാന 10 പേരാകുന്നതുവരെ ഇങ്ങനെ ഗ്രൂപ്പായി കളിക്കാം, ഗ്രൂപ്പ് കളിക്കരുതെന്ന് ബിഗ് ബോസും പറഞ്ഞിട്ടില്ല, പിന്നീട് നമ്മൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കാം, ഇതാണ് ഫിറോസ് തുറന്നു തന്നെ പറഞ്ഞത്. പറയുമ്പോൾ പരിസരത്ത് ആരൊക്കെയുണ്ട് എന്ന് നോക്കുന്നതും നമ്മൾ കണ്ടു. ഗ്രൂപ്പ് കളിക്ക് ആളെ കൂട്ടുന്ന തിരക്കിലാണ് ഇപ്പോൾ കിടിലൻ ഫിറോസ്. വെളിയിലെ ജനപിന്തുണയെ ഭയമുള്ളവരാണ് ഗ്രൂപ്പിന്റെ സഹായം തേടുന്നത്. ജനത്തിനെ വിശ്വാസമുണ്ടെങ്കിൽ ആര് എത്ര നോമിനേറ്റ് ചെയ്താലും ജനം തിരിച്ചുകയറ്റും എന്ന തന്റെ ഇടം കിടിലന് കുറഞ്ഞിരിക്കുന്നു. പുറമേ അംഗീകരിക്കില്ല എങ്കിലും ഫിറോസ് ഖാനെ അയാൾ ഭയപ്പെടുന്നു, കൂടെ മണിക്കുട്ടനെയും. ഫിറോസ് ഖാൻ ആള് ശുദ്ധനാണെന്ന സൂര്യയുടെ വാദത്തെ പൊളിച്ചെടുക്കാനുള്ള വിഫല ശ്രമമായിരുന്നു കിടിലന്റേത്. അവൻ ഒരു നല്ല ഗെയിമറല്ല, എല്ലാം അവന്റെ ചിന്തകളുടെ പ്രശ്നമാണ്. ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്ന ഒരു തീരുമാനവും ഇല്ലാതെ വന്നു എന്നൊക്കെ സൂര്യയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ടാസ്കിൽ പരമാവധി പെർഫോം ചെയ്യും എന്നായി സൂര്യ. അതൊക്കെ ഓവർ ആയിരുന്നു എന്ന് പറഞ്ഞു നിരത്താൻ ശ്രമിച്ചപ്പോൾ കിടിലൻ ഉടൻ തന്നെ അതിനെ ശക്തമായി ഖണ്ഡിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമായതിനാലല്ലേ അവർ വീണ്ടും ഇവിടെ നിൽക്കുന്നത് എന്ന സൂര്യയുടെ ചോദ്യത്തിന് എത്ര നാൾ ഇവർ പോകും, എങ്ങനെ പോകുമെന്നൊക്കെ ജനത്തിനറിയാൻ വേണ്ടി ജനം വോട്ട് ചെയ്തതാണ്. പിന്നെ എന്തൊക്കെയോ പൊട്ടിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്ന് മനസ്സിലാക്കാം എന്നൊക്കെ കരുതിയാണ് ജനം വോട്ട് ചെയ്യുന്നത് എന്ന്. മറുപടികളൊന്നും തൃപ്തിയാകാതിരുന്ന സൂര്യയെ നോക്കി കിടിലൻ പറഞ്ഞു, നീ ഇതേപോലെ ഓരോ ക്യാമറയുടെ മുൻപിൽ നിന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിനക്ക് തന്നെയാകും നഷ്ടം. ഇവിടെയാണ് കിടിലൻ പറഞ്ഞതൊക്കെ ഗെയിമിന്റെ ഭാഗമായി മാത്രം പറഞ്ഞതാണെന്ന് മനസ്സിലായത്. സൂര്യയും കൃത്യമായി ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കുന്നുണ്ട് എന്നും പ്രേക്ഷകരെ പിടികിട്ടി. ആർക്കും അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്ത അസാധ്യ ഗെയിമറാണ് സൂര്യ എന്നതിൽ ഒരു സംശയവുമില്ല. മണിക്കുട്ടൻ ചെറിയ ഒരു പച്ചക്കൊടി കാണിച്ചതോടെ പ്രേക്ഷകരും സൂര്യയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ സൂര്യയുടെ കവിത പോലും ജനം ഏറ്റെടുത്തതിനാൽ സൂര്യയുടെ മൈലേജ് അല്പം കൂടി എന്ന് പറയേണ്ടി വരും. അല്ല, എന്നെ സംബന്ധിച്ചും അങ്ങനെയല്ലേ ഞാനും പറയൂ. ഞാനെന്ന ഗായികയെ നിങ്ങളൊക്കെ അറിഞ്ഞതിന് കാരണക്കാരി ഈ സൂര്യ ചേച്ചിയല്ലേ. ആ, റംസാനും അഡോണിയും പറയുന്ന രഹസ്യം ബിഗ് ബോസ് എഴുതി കാണിക്കുന്നുണ്ട്. മണിക്കുട്ടനും കിടിലൻ ഫിറോസും ഭാഗ്യലക്ഷ്മിയും നോബിയും പുറത്തുനിന്ന് തന്നെ അറിഞ്ഞ് പ്ലാൻ ചെയ്ത് വന്നതാണെന്ന് റംസാൻ അഡോണിയോട് പറയുന്നുണ്ടായിരുന്നു. പതിവ് പോലൊരു വട്ടമേശ സമ്മേളനം. ഫിറോസ് ഖാന്റെ സംശയം ഉയരുന്നു. ഞാൻ അപായം എന്നൊരു മാസ്ക് ധരിച്ച ഇവിടെ നിന്നത് ഇടവകയിലെ കുഞ്ഞാടായിട്ടല്ല, എന്റെ നിലപാടുകളിൽ മാറ്റം വരുത്താനുമല്ല, പറയേണ്ടത് ഞാൻ പറയുക തന്നെ ചെയ്യും. എന്നെ ഉപദേശിക്കാൻ തുനിയുന്നവരുടെ പ്രവർത്തികളിൽ അതുണ്ടായിരിക്കണം, അവരുടെ പ്രവർത്തികളിൽ അത് കാണിച്ചു തന്നാൽ മാത്രം മതി, അത് കണ്ട് ഞാൻ പഠിച്ചുകൊള്ളാം. അല്ലാതെ എന്നെ ഉപദേശിക്കാനായിട്ട് ആരും മുതിരരുത്. ഇതാണ് ഫിറോസ്. ഉള്ളിലുള്ള 15 പേരെയും അയാൾ ഭയക്കുന്നില്ല. തരം നോക്കി നിലപാടുകൾ മാറ്റാനും അയാൾ തയ്യാറല്ല. ജനത്തിലാണ് അയാളുടെ വിശ്വാസം. അടുത്ത നോമിനേഷനിൽ നിന്നെങ്കിലും ഒഴിഞ്ഞു മാറാൻ അയാൾക്കൊരു പരിപാടിയുമില്ല. പിന്നെ ഒരു കാര്യം പറയാതെ നിവൃത്തിയില്ല, സജനയുടെയും ഫിറോസിന്റെയും ഇടയിൽ അപസ്വരങ്ങൾ ഇതേവരെയില്ല. അത് അവർക്കൊരു പോസിറ്റീവാണ്. അങ്ങനെ ഇന്നലത്തെ ബിഗ് ബോസും കഴിഞ്ഞു. ഇനി വോട്ടുകളുടെ പ്രവാഹമാണ്. അപ്പോൾ നാളെ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.